ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ പൂജ്യം ദശാംശം അഞ്ച് ശതമാനം മുതൽ ഒരു മൂന്നോ നാലോ ശതമാനം വരെയുള്ള വോട്ട് വ്യത്യാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും പിന്നെ ഞാൻ ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും അവിടെ നിൽക്കുന്നു അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ന്യൂനപക്ഷ വോട്ടുകൾ കുറേ കൂടി സമാഹരിക്കേണ്ടതിൻ്റെ ആവശ്യകത സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൽ ഉണ്ട് ആ ഘട്ടത്തിലാണ് പലസ്തീൻ വിഷയം സി പി എമ്മിന് കൈവരുന്നത് ഈ സാഹചര്യത്തിൽ സംസ്ഥ ഇ കെ വിഭാഗമായിട്ടും മുസ്ലിം ലീഗുമായിട്ടും നല്ല രീതിയിൽ പാലം പഠിക്കാൻ വേണ്ടി സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് അപ്പോൾ ഗവർണറുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പലസ്തീൻ വിഷയം വന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കേരള ബാങ്ക് വന്നു ഇന്നലെ മുഖ്യമന്ത്രിയുടെ ലേഖനം ചന്ദ്രക പ്രസിദ്ധീകരിച്ചു മുഖ്യമന്ത്രിയുടെ സമാപന യോഗത്തിലുള്ള പ്രസംഗത്തിൽ ലീഗിനെ കുറ്റപ്പെടുത്തുന്നില്ല ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ലീഗിനെ വിടാതെ പിന്തുടരുന്നത് എന്ന കരുതലുണ്ട് എന്നുള്ളതാണ് നോക്കൂ ലീഗിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ യു ഡി എഫ് മുന്നണിയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് ഇപ്പോൾ സമീപഭാവിയിലൊന്നും തന്നെയും ലീഗ് എൽ ഡി എഫിലേക്ക് വരും എന്ന് സി പി എം ആഗ്രഹിക്കുന്നു പോലുമില്ല എന്നാൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനോട് അവർക്ക് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ട് കെ സുധാകരൻ്റെ പ്രയോഗത്തിനോട് വലിയ വിയോജിപ്പുണ്ട് ഒരു ഘട്ടത്തിൽ പി എം എ സലാമ വാർത്താലേഖകരോട് പറഞ്ഞെന്താണ് മൃഗങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ അഭിപ്രായം പറയില്ല എന്നാണ് അതേപോലെ തന്നെ കെ സുധാകരൻ ഈ ഭാഷ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പല തവണ കോൺഗ്രസിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി വാക്കുകളിലൂടെ തന്നെ പറഞ്ഞല്ലോ അതേതെങ്കിലും യോഗത്തിൽ ആരെങ്കിലും പ്രസംഗിച്ചത് നമ്മൾ മീഡിയ കോട്ടിയ അത് കഴിഞ്ഞതിന് ശേഷം തങ്ങളുമായിട്ട് സുധാകരൻ കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതാണ് വി ഡി സതീശൻ്റെ കാര്യത്തിനകത്തും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാലും കെ സുധാകരൻ്റെ അത്ര അഭിപ്രായ വ്യത്യാസമില്ല വി ഡി സതീശൻ ആയിരിക്കില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കുക എന്ന വിശ്വാസത്തിലാണ് ലീഗ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഒരു മന്ത്രിസഭ ഉണ്ടായാൽ ഒരു ധനമന്ത്രി എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു രണ്ടാം സ്ഥാനക്കാരൻ എന്നുള്ള നിലയിലോ ലീഗിന് മാത്രമേ ലീഗ് വി ഡി സതീശനെ കാണുന്നുള്ളൂ അപ്പോൾ ആരായിരിക്കും നയിക്കേണ്ടത് അവിടെ ലീഗിനൊരു അഭിപ്രായം ഉണ്ടായിരുന്നു ശശി തരൂർ നയിക്കട്ടെ ഒരു നല്ല പ്രചാരകനാണ് ശശി തരൂർ എന്ന അഭിപ്രായം സാധിക്കില്ലേ തങ്ങൾ തന്നെ മുന്നോട്ട് വെച്ചല്ലോ പക്ഷേ അത് പോയി പലസ്തീൻ ഐക്യദാറിൻ്റെ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി വിളിക്കുന്നു ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ഒരു യു എൻ രാഷ്ട്രീയം പറയുന്നു അവിടെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി കിട്ടി എന്നുള്ളതാണ് ആ ഘട്ടത്തിലാണ് ആ തിരിച്ചടി ഒഴിവാക്കാൻ വേണ്ടി സി പി എമ്മിൻ്റെ സമ്മേളനത്തിൽ ഞങ്ങൾ വിളിച്ചാൽ പോകും എന്ന് പറഞ്ഞ തൽക്കാലത്തേക്ക് കൈയൊഴിഞ്ഞിട്ടുള്ളത് ഒഴിഞ്ഞിട്ടുള്ളത് അവിടെയും എം വി ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് എന്താണ് നിങ്ങൾ ലീഗിനെ കളിയാക്കൊന്നും വേണ്ട ഇത്രയും വലിയ ഐക്യദാർഢ്യ സമ്മേളനം നടത്തുന്നത് വലിയ കാര്യമാണ് അതിനകത്ത് ഇയാളുടെ പ്രസംഗം കൊണ്ട് എന്തെങ്കിലും കൊണ്ടുണ്ടോ അത് നമുക്ക് അപ്പം പരിശോധിക്കാം എന്നൊക്കെ പറഞ്ഞ് കൈകഴുകയും ലീഗ് പിന്നീട് എം വി ഗോവിന്ദനുമായിട്ട് കളമശ്ശേരി വിഷയത്തിൽ എം വി ഗോവിന്ദൻ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടിരുന്ന ലീഗ് അത് മാച്ചാൽ അപ്പം മാച്ച അപ്പം വാങ്ങിച്ചാളി മയക്കു പിടിച്ച് മയക്കു പിടിച്ച് വാങ്ങിക്കളഞ്ഞു മാച്ചല മായല എന്ന് പറയുന്ന പോലെ അതങ്ങ് മാച്ചളയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു നമ്മുടെ ചോദ്യം യഥാർത്ഥത്തിൽ ലീഗിലൊരു അഭിപ്രായ ഭിന്നതയുണ്ടോ എന്നുള്ളതാണ് ലീഗിലെ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ സി പി എമ്മിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് meet the editors